Hello friends, welcome to Jaicy's Creative Designs. In the Kanam Bowen, the all time favorite black and white combination roller Kurthiana. Then the Varimba, Ella de wardrobe lunda, e black and white combination roller dresses. Here you see they can symbol stitches on. Upon a hand embroidery area torkum, Ide pola chay the Kavana pola, easy method lani Kurthi chay they can another. Up in the video and anoka. ഞാൻ ഇവിടെ ക്ലോത്ത് ഫോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇവിടെ നിന്ന് ഞാൻ ഒരു 7 ഇഞ്ചസ് എടുത്തു എന്നിട്ട് താഴേക്ക് ഒരു വര വരച്ചിട്ട് അത് ഞാൻ ആം ഹോൾ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഫോൾഡഡ് എഡ്ജസ് ഇല്ലേ അവിടെ നിന്ന് ഞാൻ ഒരു 4 ഇഞ്ചസ് എടുക്കുകയാണ് ഡിസൈൻ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ആയതുകൊണ്ട് ഇങ്ങോട്ട് ഞാൻ ഒരു 4 ഇഞ്ചസ് എടുത്തിട്ട് അവിടെ നിന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു അത് 10 ഇഞ്ചസ് ആണ് എന്നിട്ട് അതിൻ്റെ ഒരു മിഡിൽ പോയിന്റ് ഉണ്ടല്ലോ 5 ഇഞ്ചസിൽ അവിടെ നിന്ന് ഞാൻ 2 ഇഞ്ചസ് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും എടുത്തിട്ട് അതൊരു ബോക്സ് ആക്കി എടുത്തു നമ്മളിവിടെ എടുക്കുന്ന വൈറ്റ് കളറുള്ള ത്രെഡ് പിന്നെ വൈറ്റ് ഷുഗർ ബീഡ്സ് പിന്നെ ബ്ലാക്ക് കളറുള്ള 2 ബീഡ്സ് ഇത്രയാണ് മെയിൻലി ഈ ഡിസൈൻ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ സാധാരണയായിട്ട് ആങ്കർ ത്രെഡ് കിട്ടുന്നത് 6 സ്ട്രാൻഡ്സിലല്ലേ അപ്പോൾ അതിൽ നിന്ന് ഞാൻ പാർട്ട് ചെയ്ത് 3 എടുത്തിട്ട് അതാണ് ഞാൻ നീഡിലിൽ കോർത്തേക്കുന്നത് കണ്ടോ 3 എടുത്തിട്ടുള്ളൂ ഇനിയും നമ്മൾ ചെയ്യാൻ പോകുന്ന സ്റ്റിച്ചിൻ്റെ പേര് ഫ്ലൈ സ്റ്റിച്ച് ഫ്ലൈ സ്റ്റിച്ച് നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്തു അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ കുത്തി ബാക്കിലേക്ക് കുത്തുക അപ്പോൾ നമുക്കൊരു വി പോലെ വരും എന്നിട്ട് അത് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക അങ്ങനെയാണ് നമ്മൾ സാധാരണ ഫ്ലൈ സ്റ്റിച്ച് ചെയ്യുന്നത് ഇനി ഇത് ചെയ്യാൻ അറിയില്ല എങ്കിൽ നമ്മുടെ ഹാൻഡ് എംബ്രോയിഡറി ബേസിക് സ്റ്റിച്ചസിനകത്ത് ഇത് കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അത് നോക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് മനസ്സിലാവും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഈ ബോക്സ് നമ്മൾ കംപ്ലീറ്റ് ഫ്ലൈ സ്റ്റിച്ച് വെച്ച് ഫില്ല് ചെയ്യുകയാണ് അപ്പോൾ ഡയറക്ഷൻ എങ്ങോട്ട് വേണമല്ലോ ആകാം ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ ഒക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ അതിൻ്റെ ഡയറക്ഷൻ കൊടുക്കാം അങ്ങനെ ഈ ബോക്സ് കംപ്ലീറ്റ് നമ്മൾ ഫില്ല് ചെയ്യുക ഇന്ന് ഫില്ല് ചെയ്തപ്പോൾ നമുക്ക് ഇതുപോലെയാണ് വന്നേക്കുന്നത് ഇനി ഈ ഗ്യാപ്പുള്ള സ്ഥലമില്ലേ അവിടെയൊക്കെ നമ്മൾ ഈ 2 ബീഡ്സ് വെച്ച് കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ അതിന് ഞാൻ യൂസ് ചെയ്തേക്കുന്നത് ചെറിയ നീഡിലില്ലേ നമ്മുടെ ബീഡ്സ് ഒക്കെ കോർക്കുന്നത് അതാണ് യൂസ് ചെയ്യുന്നത് ഇത് വെച്ചിട്ട് നമ്മൾ ഇടയ്ക്കെല്ലാം ഈ ബീഡ്സ് വെച്ച് കൊടുക്കുകയാണ് ഈ ബോക്സ് ഫില്ലായി കഴിയുമ്പോൾ ഇതുപോലെയാണ് നമുക്ക് കിട്ടുന്നത് ഇനി നെക്സ്റ്റ് ബോക്സ് ഫില്ല് ചെയ്യുന്നത് 2 ബീഡ്സും ഷുഗർ ബീഡ്സും മാത്രം വെച്ചിട്ടാണ് ഇതുപോലെ നമ്മൾ ആങ്കർ ത്രെഡ് വെച്ചിട്ടല്ല ചെയ്യുന്നത് നെക്സ്റ്റ് ബോക്സ് ഇതിലും ബീഡ്സ് നമ്മൾ സ്കാറ്റർ ചെയ്തിട്ടാണ് വെച്ച് കൊടുക്കുന്നത് ബ്ലാക്കും വൈറ്റും ഇടയ്ക്കിടയ്ക്ക് വെച്ചിട്ട് വെച്ച് കൊടുക്കുകയാണ് നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ഇതുപോലെയാണ് വരുന്നത് ഈ കാണുന്നതാണ് ഇതിൻ്റെ നെക്ക് ഞാൻ ഈ വർക്ക് ചെയ്തേക്കുന്നത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലാണ് എന്നിട്ട് ഞാനത് വേസ്റ്റ് വരെയാണ് ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് സ്ലിറ്റ് വരെ ഇതേപോലെ കണ്ടിന്യൂ ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക
ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം. ഞാനതിനുള്ള റിപ്ലൈ എന്താണെന്ന് വെച്ചാൽ പറയുന്നതായിരിക്കും. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ ബൈ ഫ്രം ജെയ്സിസ് ക്രിയേറ്റീവ് ഡിസൈൻസ്. താങ്ക് യു.